ചക്കയൊക്കെ പഴുത്ത് വെറുതെ പൊഴിഞ്ഞു പോകുമായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള വിഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി വെക്കാം കേട്ടോ, വീട്ടിൽ തന്നെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക ഹൽവ കേട്ടോ. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ്, ഇതുണ്ടോ, നല്ല ടേസ്റ്റായത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഫ്രണ്ട്സ്, എൻ്റെ പേര് രഞ്ജിഷ മുരളി, എല്ലാവർക്കും സിമീസ് നാടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇതിനായിട്ട് അരിഞ്ഞ ചക്ക ഒരു 2 കപ്പ് വേണം കേട്ടോ. ഇതൊരു വരിക്കച്ചക്കയാണ്, ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കുക കേട്ടോ. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ ഒഴിച്ചേക്കുന്ന വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. തിളച്ചതിന് ശേഷം നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 1/2 കപ്പ് കോൺഫ്ലോർ. ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്നത് കലക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് 1/2 കപ്പ് വെള്ളം തന്നെയാണ് എടുത്തേക്കുന്നത്. 1/2 കപ്പ് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കുക കേട്ടോ. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് കട്ടയൊന്നുമില്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഇനി അത് നമുക്ക് മാറ്റി വെക്കാം. ചക്ക എന്തായി നോക്കാം. നമ്മൾ ഒഴിച്ചേക്കുന്ന വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ചക്ക നന്നായിട്ട് വെന്തിട്ട് ഉണ്ട് കേട്ടോ. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിൻ്റെ ചൂട് നന്നായിട്ട് ആറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അതിനുശേഷം ഇത് നന്നായിട്ട് നല്ല പേസ്റ്റ് കണക്കെ അരച്ചെടുക്കണം കേട്ടോ. ഇത് അരയ്ക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കണ്ട. ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുത്തിരണം കേട്ടോ. ഇനിയിപ്പോൾ ഹൽവ ഉണ്ടാക്കാൻ പോവാണ്. ആ ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആദ്യം പാത്രം സെറ്റ് ചെയ്ത് വെക്കണം. അതിന് നമുക്ക് ഇഷ്ടമുള്ളൊരു പാത്രം എടുക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് പാത്രത്തിൻ്റെ എല്ലാ വശവും ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ അകത്ത് ഹൽവയുടെ മിക്സ് ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അത് ഒഴിക്കുമ്പോൾ അത് ഇളകി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ഹൽവ ഉണ്ടാക്കുന്നതിന് മുന്നേ ആദ്യമേ തന്നെ ഇത് സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഹൽവ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത് ഒഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഹൽവയുടെ കൂട്ട് പെട്ടെന്ന് തന്നെ സെറ്റായി പോകും. അപ്പോൾ ഇതാ ഇതുപോലെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല അടിവശം കട്ടിയുള്ള പാത്രം തന്നെ വേണം. അതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന ചക്ക ചേർക്കാം. ഈ ബൗളിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കഴുകി ഇതിലേക്ക് ഒഴിക്കാം. അതിനുശേഷം ഇതൊന്ന് യോജിപ്പിക്കുക കേട്ടോ. അപ്പോൾ ചക്ക ആ വെള്ളത്തിലൊന്ന് അലിയണം. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹൽവ കേട്ടോ. അപ്പോൾ അതാ ചക്ക വെള്ളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ചക്ക ഓൾറെഡി വെന്തതാണല്ലോ, വെന്തത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇനി പഞ്ചസാര ചേർക്കാം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാരയാട്ടോ ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം കേട്ടോ. പഞ്ചസാര ഒന്ന് നന്നായിട്ടൊന്ന് അലിയണം. അതിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ വേറെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്നും ചേർക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതിൽ ചേർത്തേക്കണ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ ചേർക്കാം കേട്ടോ. ഫ്ലോർ ഒഴിക്കുന്നതിന് മുന്നേ ഒന്നും കൂടെ ഇതൊന്ന് ഇളക്കണം കേട്ടോ. ഇളക്കിയ ശേഷം ഇത് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലോർ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ ഇളക്കിക്കോണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ കട്ടയായി പോവും. ഒരു മീഡിയം ഹീറ്റിലിട്ടിട്ട് വേണം ഇതൊന്ന് ഇളക്കാനായിട്ട്. ഇനി ഇതൊന്ന് കട്ടയായിട്ട് വരണം കേട്ടോ. അപ്പോൾ അതുവരെ കൈയെടുക്കാണ്ട് തന്നെ ഇളക്കണം. നമ്മളുണ്ടാക്കുന്ന ഹൽവയ്ക്ക് കളർ കുറവാണെന്നുണ്ടെങ്കിൽ യെല്ലോ കളർ ചേർക്കാം കേട്ടോ. അപ്പോൾ ഈ ചക്കയ്ക്ക് ഈ ഹൽവയ്ക്ക് വേണമെന്ന് തോന്നുന്നില്ല. എന്താ ചില ചക്കയ്ക്ക് ഇച്ചിരി കളറൊക്കെ ഉണ്ടായിരുന്നു. കോൺഫ്ലോർ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ കട്ടയായി വരും കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഈ ഒരു സ്റ്റേജായിട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചു കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്നും കൂടെ ഇളക്കണം കേട്ടോ. അപ്പോൾ സൈഡിലൊക്കെ പറ്റി പിടിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വടിച്ചിടണം കേട്ടോ അങ്ങോട്ട്, അല്ലെങ്കിൽ സൈഡിലങ്ങ് കരിഞ്ഞു പിടിക്കരുത്. നമ്മൾ ആദ്യം ചേർത്തിരുന്ന 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർന്നിട്ടുണ്ട് കേട്ടോ. വീണ്ടും 1 ടേബിൾ സ്പൂൺ നെയ്യ് തന്നെ ചേർക്കാം. ഇനി ഇത് വീണ്ടും ഒന്നും കൂടി ഇളക്കാം കേട്ടോ. അപ്പോൾ ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവമാണേ. അപ്പോൾ ഇതിങ്ങനെ നെയ്യ് ചേർത്തേക്കുന്നതുകൊണ്ട് ഇപ്പോൾ വിട്ട് വരുന്നുണ്ട്. നമ്മളിതന്നെ ഒന്നും കൂടെ ഒന്ന് ഇളക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മീഡിയം ഹീറ്റിലിട്ട് തന്നെയാണ് കേട്ടോ ഇതാക്കുന്നത്. തീ കൂട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഒരുവിധം ആയല്ലോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്ത എള്ളി ഇട്ട് കൊടുക്കണേണ്. ആയിട്ടതിന് ശേഷം വീണ്ടും ഇതൊന്ന് യോജിപ്പ് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിൻ്റെ അത് വേണമെന്നുണ്ടെങ്കിൽ കശുവണ്ടിയോ അല്ലെങ്കിൽ എന്താ ബദാമോ എന്തെങ്കിലും നട്ട്സൊക്കെ ഉള്ളത് അവൈലബിൾ ആയിട്ടുള്ളത്
ഇതിനകത്ത് ചേർക്കാട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാട്ടോ. ഇത് ഇപ്പോൾ ഞാൻ കൈയെടുക്കാതെയാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കാം. ഇനി ഇത് വീണ്ടും ഇളക്കാട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ അകത്തേക്ക് ഇപ്പോൾ ചേർത്തേക്കുന്നത് 2 ടേബിൾ സ്പൂണും പിന്നെ 1 ടീസ്പൂണും നെയ്യാട്ടോ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അത് മതിയാകും. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം കേട്ടോ. ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് ആക്കിക്കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഹൽവ ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നെയ്യ് നന്നായിട്ട് ഇറങ്ങി. അതായത് ഇപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ഓടിക്കളിക്കുക കേട്ടോ. അത് ആ നെയ്യ് പുറത്തേക്ക് വന്നതിന് ശേഷമാണ് അത് അങ്ങനെ ആകുന്നത് കേട്ടോ. പാത്രത്തിൽ കറക്റ്റായിട്ട് അവിടെ ഉറച്ച് പാത്രത്തിൽ ഇങ്ങനെ ഇരിക്കത്തില്ലേ. ഇത് ഇനി നമുക്കിത് സെറ്റ് ചെയ്തേക്കുന്ന പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇത് എത്രത്തോളം നമ്മൾ ഇതിൻ്റെ അകത്തിട്ടിട്ട് വേവിക്കുന്നോ അത്രയും ഇത് നമ്മുടെ ഹൽവ ഇങ്ങനെ ഒരു റബ്ബർ കണക്കല്ലേ ഇരിക്കണം, അതുപോലെ ആകും കേട്ടോ. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിക്കാം കേട്ടോ. നെയ്യ് തടവിച്ചിരിക്കുന്ന ആ പാത്രത്തിൻ്റെ അടിയിലും ഞാൻ കുറച്ച് എള്ള് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൈഡിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ കാണാൻ ഒരു കുറച്ചും കൂടെ ഒരു ഭംഗിയാവും. ഇതിലേക്ക് ആ കൂട്ടൊഴിച്ച് കൊടുക്കാം. ഇനി ഇത് എല്ലാ വശത്തേക്കും ഒന്ന് ഇതാക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് തണുക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഫാനിൻ്റെ കീഴ് വെച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഒരു ചെറിയ ക്വാണ്ടിറ്റിയേ ഉള്ളൂ. ഫാനിൻ്റെ കീഴ് വെച്ചാൽ തന്നെ പെട്ടെന്ന് തന്നെ സെറ്റാക്കി ഇട്ടു കേട്ടോ. അപ്പോൾ ഇത് ഇതാ ചൂടൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഡീമോൾഡ് ചെയ്യാം. നെയ്യ് തേച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് പോരും കേട്ടോ. അടിപൊളി നല്ല സോഫ്റ്റാണ് ഇതുണ്ടോ. ഇനി നമുക്ക് ആവശ്യാനുസരണം ഇത് കട്ട് ചെയ്തെടുക്കാം. നേരെ ചെറിയ പീസായിട്ട് മുറിക്കുക. ഇതാ ഇതുപോലെ ആട്ടെ ഇരിക്കുന്നത്, നല്ല സോഫ്റ്റാണ്. ഇപ്പം നമ്മുടെ ചക്ക ഹൽവ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സ് തരാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.